നമസ്കാരം. നിങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ടെലിവിഷൻ പ്രേക്ഷകനാണ് എങ്കിൽ നിങ്ങൾ ഓരോ നിമിഷവും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്ന പരിപാടികൾ കണ്ടില്ല എന്നും കാണാത്ത പരിപാടികൾ കണ്ടു എന്നും പറയുന്ന ഒരു കൂട്ടം ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അവരെ കുറിച്ചാണ് ദി നേക്കഡ് ട്രൂത്ത് എന്ന് പറയുന്നത്. ടെലിവിഷൻ പ്രേക്ഷകരുടെ അഭിരുചി വളർത്തുന്ന അംഗീകൃത ഏജൻസിയാണ് ബാർക്ക്. ബാർക്ക് എന്നാൽ ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ. ടെലിവിഷൻ ചാനലുകളുടെ സംഘടനയായ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് ഫൗണ്ടേഷനും പരസ്യദാതാക്കളുടെ സംഘടനയായ ദ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് അഡ്വർടൈസേഴ്സും പരസ്യ ഏജൻസികളുടെ സംഘടനയായ ദ അഡ്വർടൈസിംഗ് ഏജൻസീസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയും സംയുക്തമായി ആരംഭിച്ചതാണ് ബാർക്ക്. 2010 വരെ ടാം എന്ന ഏജൻസി നടത്തിയിരുന്ന ജോലിയാണ് ഇപ്പോൾ ബാർക്ക് ചെയ്യുന്നത്. ആഴ്ചതോറും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടെലിവിഷൻ ചാനലുകൾക്കും മാർക്കറ്റിംഗ് ഏജൻസികൾക്കും ബാർക്ക് ഒരു റിപ്പോർട്ട് അയച്ചു. റേറ്റിംഗ് എന്ന പേരിലാണ് ഈ റിപ്പോർട്ട് അറിയപ്പെടുന്നത്. ഈ റേറ്റിംഗ് ആണ് ചില ടെലിവിഷൻ പ്രോഗ്രാമുകളുടെയും ഈവൻ ടെലിവിഷൻ ചാനലുകളുടെ തന്നെയും നിലനിൽപ്പ് തീരുമാനിക്കുന്നത്. എങ്ങനെയാണ് റേറ്റിംഗ് നിശ്ചയിക്കപ്പെടുന്നത്? കേരളത്തിൽ 2000-ൽ താഴെ മീറ്ററുകളാണ് ബാർക്ക് സ്ഥാപിച്ചിട്ടുള്ളത്. 3.5 കോടി വരുന്ന മലയാളി പ്രേക്ഷകരുടെ താല്പര്യങ്ങളെ പരസ്യപ്പെടുത്തുന്നത് ഇവിടെ നിന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണെന്ന് ബാർക്ക് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ശക്തമായ വിതരണ ശൃംഖലകളുള്ള ചാനലുകൾക്ക് തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ഈ കണക്കെടുപ്പിനെ ഉപയോഗിക്കുവാൻ കഴിയുന്നു. ഇതിനൊപ്പം തന്നെ ബാർക്ക് മീറ്റർ സ്ഥാപിച്ചിട്ടുള്ള വീടുകൾ തിരിച്ചറിഞ്ഞ് അവരെ സ്വാധീനിക്കുവാനും സാധിക്കുന്നു. മലയാള ടെലിവിഷനിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം ജനപ്രീതി നേടിയ കോമഡി ഷോയാണ് കോമഡി ഉത്സവം. ഈ പരിപാടിക്ക് ബാർക്ക് നൽകുന്നത് ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർസിൻ്റെ നേർപകുതി റേറ്റിംഗ് പോയിൻ്റാണ്. ഡിസ്ട്രിബ്യൂഷൻ, പ്രേക്ഷകരുടെ ആദ്യ ഓപ്ഷൻ എന്നിങ്ങനെയുള്ള പരിഗണനകൾ കണക്കിലെടുത്താൽ പോലും ഏഷ്യാനെറ്റ് ചാനൽ സീരിയലുകൾക്കും പരിപാടികൾക്കും നൽകുന്ന TRP യെക്കുറിച്ച് വ്യാപകമായ പരാതികൾ ഇതിനകം ഉയർന്നു കഴിഞ്ഞു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെപ്പോലെ സംശയത്തിൻ്റെ നിഴലിലാണ് ബാർക്ക് റേറ്റിംഗ് മീറ്ററുകളും. ഇതൊരു സാമ്പിളാണ് സാധാരണ പ്രേക്ഷകരുടെ കാഴ്ചാശീലത്തെ എങ്ങനെ വളച്ചൊടിച്ച് മാർക്കറ്റിംഗ് ഏജൻസികളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാം എന്നതിൻ്റെ ഉദാഹരണം. ടാം റേറ്റിംഗിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് മുൻപ് MDTV കോടതിയെ സമീപിച്ചിരുന്നു. ബാർക്ക് മീറ്ററുകൾ സ്ഥാപിച്ചിട്ടുള്ള ചില വീടുകളെ സ്വാധീനിക്കാൻ ചാനലുകൾ ശ്രമിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഇത്തരം പിഴവുകൾക്കിടയിലാണ് ഇന്ത്യൻ ടെലിവിഷൻ ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത്. സാധാരണ പ്രേക്ഷകനറിയാതെ അവൻ്റെ കാഴ്ചാശീലം ഇതാണ് എന്ന് പ്രദർശിപ്പിച്ച് ഓരോ ആഴ്ചയും റിപ്പോർട്ട് പുറത്തിറക്കി അവരെ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചതി നമ്മൾ അറിയാതെ പോകരുത്. മറ്റൊരു നഗ്നസത്യമായി വീടുകൾ